അടിസ്ഥാനത്തിൽ ഒരാൾ വിളിച്ചു, ഒരാൾ യാ ഇബാദത്ത് എന്ന് ഞങ്ങൾ തന്നെ പറയാം, യാ ഇബാദത്ത് എന്നാൾ ഒരാൾ വിളിച്ച അതൊരു ദിക്റ് എന്ന അർത്ഥത്തിലാണ് വിളിച്ചതെങ്കിൽ ഹദീസ് ദുർബലമായത് നിന്ന് വശം വന്നപ്പോ നമ്മൾ പറഞ്ഞത് അത് ബിദ്അത്തേ ആവും. യാ ഇബാദത്ത് ഒരാൾ വിളിച്ചാൽ, എന്നാൽ ഒരാൾ അതിൽ ജിന്ന് സഹായിക്കും മലക്ക് സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചു, യാ ഇബാദത്ത് വിളിക്കുമ്പോൾ ജിന്ന് സഹായിക്കും മലക്ക് സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചു, എന്നാൽ അതിൽ ശിർക്ക് വരും എന്ന് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ശിർക്ക് വരില്ല എന്ന് പറഞ്ഞു. യാ ഇബാദത്ത് അള്ളാന്റെ അടിമകളെ എന്നൊരാൾ വിളിച്ചു, ഒരു മലയാളി അള്ളാന്റെ അടിമകളെ എന്നാ വിളിക്കുക, ചിലപ്പോ അറബിയത്ത് യാ ഇബാദത്ത് എന്ന് പറയും. അപ്പൊ ഒരാൾ അള്ളാന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ ജിന്നോ മലക്കോ സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ ശിർക്ക് വരും. നിങ്ങൾ അങ്ങനെ അസീസ് പറഞ്ഞല്ല, യായിബാദല്ലാന്ന് വിളിച്ചാൽ മലയാളിയാണെങ്കിൽ അള്ളാന്റെ അടിമകളെ എന്നാ വിളിക്കുക. അപ്പൊ എഴുതിക്കോ, അള്ളാന്റെ വിജന പ്രദേശത്ത് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിക്കുകയും അതുവഴി മലക്കോ ജിന്നോ സഹായിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്താൽ അത് ശിർക്കാണ്. എഴുതിക്കോ, ഫൈസൽ പറഞ്ഞത് യാ ഇബാദത്ത് എന്ന ഹദീസിനെ ചർച്ച വിഷയം. അതിൽ മലക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ, മലക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ ശിർക്കാണ് അതിലാണ് ഞങ്ങളും അതിലെ അതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ വാദം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല, പറഞ്ഞതുപോലെ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.